ഫ്രണ്ട്സ്, നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമുക്ക് എങ്ങനെ കുക്കറിൽ തന്നെ മജ്ബൂസ് ഈസി ആയിട്ട് ഉണ്ടാക്കാം എന്നാണ്. അതിനായിട്ട് 4 കപ്പ് അരിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ തക്കാളി, ക്യാരറ്റ് അരച്ച ജ്യൂസും, പിന്നെ പച്ചമുളക്, സവോള, കാഷ്യൂനട്ട്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ അരച്ച പേസ്റ്റും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിക്ക് വേണ്ട സ്പെഷ്യൽ മസാലയ്ക്ക് നമ്മൾ ഇതാ ഉടക്ക നാരങ്ങ, പട്ട, ഏലക്ക, ഗ്രാമ്പൂ, കുരുമുളക്, മാഗി ക്യൂബ്, ചെറുജീരകം, പിന്നെ പച്ചമല്ലിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതുപോലെ ബട്ടർ എടുക്കുന്നതായിരിക്കും നല്ലത്. അതായത് കുക്കറിലോട്ട് ഇടുമ്പോൾ നെയ്യും എണ്ണനേക്കാളും നല്ലത് ബട്ടറാണ്. അതുകൊണ്ടാണ് ഇനി നമുക്ക് ഈ സംഭവമില്ലേ നമ്മുടെ പട്ട, ഏലക്ക, അതൊക്കെ നമുക്കൊന്ന് വറുത്തെടുക്കാം. എന്നിട്ട് അത് പൊടിച്ചെടുക്കാം, വറുത്ത് പൊടിച്ചെടുക്കാം. പിന്നെ ഞാൻ കുറച്ച് പട്ട, ഏലക്ക, ഗ്രാമ്പൂ മാറ്റി വെച്ചിട്ടുണ്ട് അതിൽ ചുമ്മാടാ. പിന്നെ നമ്മുടെ നാരങ്ങ നമ്മൾ കുറച്ചൊന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് നാലായി കീറി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ, അതായത് ചിക്കൻ ഞാൻ ഇവിടെ 2 കിലോയാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് തന്നെ ഞാൻ കഴുകി വൃത്തിയാക്കി ഉള്ളിലോട്ട് കീറി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കുക്കറിലോട്ട് എന്താണ് കുക്കർ ചൂടായി വരുമ്പോൾ ബട്ടർ ഇട്ട് കൊടുത്തിട്ട് സവോള, പച്ചമുളക്, നമ്മുടെ ആ ഒരു സംഭവമൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കുറച്ച് ഉപ്പിടുന്നുണ്ട്. അതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു സമയത്ത് മാഗി ക്യൂബ് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ സ്പെഷ്യൽ മസാലയും കൂടി ഇട്ട് കൊടുക്കാം. മജ്ബൂസിന് നല്ല ടേസ്റ്റ് വരും. ഈ ഒരു മസാല തന്നെയാണ് ബെസ്റ്റ്. അപ്പോൾ ഇതന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ തക്കാളി, ക്യാരറ്റ് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ ഉണക്ക നാരങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. ഞാനിവിടെ 4 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ 1 കപ്പ് അരി എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1.5 ഗ്ലാസ് വെള്ളമാണ് എടുക്കേണ്ടത്. അങ്ങനെ ഒരു അളവനുസരിച്ചിട്ടാണ് വെള്ളം നിങ്ങൾ കൃത്യമായിട്ട് തന്നെ ചേർക്കണം. എന്നാൽ മാത്രമേ ഇത് കറക്റ്റായി വരുള്ളൂ ആ ഒരു രീതിയിൽ തന്നെ. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ കഴുകി വൃത്തിയാക്കിയ ചിക്കനും വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ നന്നായിട്ട് തന്നെ തിളയ്ക്കുന്നുണ്ട്. ഈ ഒരു ചിക്കൻ നമ്മൾ പകുതി വേവാക്കിയാൽ മതി. അതായത് ഇതിന്ന് കുറച്ച് ചിക്കൻ നമ്മൾ മാറ്റുന്നുണ്ട് പകുതി വേവായതിന് ശേഷം. പകുതി വേവ് മാത്രം മതി. കാരണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ വറുക്കണമല്ലോ ഈ മജ്ബൂസിന്. അപ്പോൾ വറുക്കാൻ വേണ്ടിയിട്ടാണ് പകുതി വേവായ ചിക്കൻ നമ്മൾ കുറച്ച് ഇതിലോട്ട് മാറ്റി വെക്കുന്നത്. 2-3 പീസ് ചിക്കൻ ഞാൻ അതിൽ തന്നെ ഇടുന്നുണ്ട്. കാരണം ഉമ്മാക്ക് ആ ചോറിലെ റൈസിലെ ചിക്കൻ കഴിക്കാനാണ് കൂടുതലും ഇഷ്ടം. അതുകൊണ്ടാണ് ഇനി നമ്മൾ ഇതിലോട്ട് നമ്മുടെ റൈസ് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഈ ഒരു റൈസ് ഈ ഒരു സമയത്താണ് ഇട്ട് കൊടുക്കുന്നത്. ആ ചിക്കനൊക്കെ പകുതി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി അടച്ച് വെച്ച് ഇതൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇനി നമ്മുടെ ഈ ചിക്കൻ വറുക്കാനായിട്ട് ഞാൻ ബട്ടറാണ് ഉപയോഗിക്കുന്നത്. എണ്ണ ഉപയോഗിക്കാം, അങ്ങനെ ഉപയോഗിക്കാം എണ്ണയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഉപയോഗിക്കാം. ഓയിലോ സൺഫ്ലവർ ഓയിലോ അങ്ങനത്തെയൊക്കെ ഉപയോഗിക്കാം. ഞാൻ ഇവിടെ ബട്ടറിൽ തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ എല്ലാം ഒന്ന് ഞാൻ ഫ്രൈ ചെയ്യുന്നുണ്ട്. 2-3 ചിക്കനാണ് ഞാൻ കറിക്ക് മാറ്റിയിട്ടുള്ളത്. അതായത് നമ്മുടെ മജ്ബൂസ്, ഇതാണ് നമ്മുടെ മജ്ബൂസ്.